राष्ट्रीयपर और चौदह मरुड़ी तरह चौदह उत्तर चौद्य उत्तर अद चौदह चोदिक भीम पड़क चोदिका नमस्कार പിണറായി വിജയൻ പ്രസംഗിക്കുന്ന വേദിയിൽ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ച് പുലിവാല് പിടിച്ച ഭീമൻ രഘു ഇപ്പോൾ പുതിയൊരു സംരംഭവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ സ്വന്തമല്ല എന്ന് പറയുമ്പോഴും ഭീമൻ പടക്കക്കട എന്ന പേരിൽ ആരംഭിച്ച ദീപാവലി സ്പെഷ്യൽ ഷോപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലൂടെയാണ് ഭീമൻ രഘു ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വീണ്ടും സംസാര വിഷയമാവുന്നത്. വിഷ്ണു എന്നയാൾ തുടങ്ങിയതാണ് ഭീമൻ പടക്കക്കട. ഭീമൻ രഘുവിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ കടയ്ക്ക് ഇത്തരത്തിലൊരു പേര് നൽകിയത് എന്ന് ഉടമയായ വിഷ്ണു പറയുന്നു. എന്നാൽ വിഷ്ണു ഭീമൻ രഘുവിന്റെ ബിനാമിയാണ് എന്ന തരത്തിലും വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി. പക്ഷേ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഇവർ ഇരുവരും. എന്നാൽ ഉദ്ഘാടന ചടങ്ങിനിടെ തന്നെ വളഞ്ഞ മാധ്യമ പ്രവർത്തകരോട് രാഷ്ട്രീയം പറയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു രഘു. പടക്കക്കടയെക്കുറിച്ചല്ലാതെ മറ്റൊന്നും തന്നോട് ചോദിക്കേണ്ട എന്നായിരുന്നു രഘുവിന്റെ പ്രതികരണം. മാധ്യമപ്രവർത്തകർ പലകുറി നിർബന്ധിച്ചുവെങ്കിലും പ്രതികരിക്കാൻ രഘു തയ്യാറായില്ല. ബി ജെ പി കാരനായിരുന്ന ഭീമൻ രഘുവിന്റെ സി പി എമ്മിലേക്കുള്ള കാലുമാറ്റം ഏറെ ചർച്ചാ വിഷയമായ ഒന്നാണ്. ബി ജെ പിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാനായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടൻ പാർട്ടി വിട്ടത്. 2016 തിരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് നിന്ന് മത്സരിച്ച അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു. നടനും സിറ്റിംഗ് എം എൽ എയും മുൻ മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാറിനും നടൻ ജഗദീഷിനും എതിരായിട്ടായിരുന്നു ഭീമൻ രഘു മത്സരിച്ചത്. ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് പാർട്ടി വിടുന്ന സമയത്ത് ഭീമൻ രഘു പറഞ്ഞത്. കഴിവുകൾ കാണിക്കാൻ അവസരം ബി ജെ പി തരുന്നില്ല. 2014 തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് പ്രയാസം അനുഭവിച്ചു. പല സ്ഥലത്തും ചെന്ന സമയത്ത് പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല. അതൊക്കെ മനപ്രയാസം ഉണ്ടാക്കി. തന്റെ പ്രചരണത്തിനെത്താൻ സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചുവെങ്കിലും പി എ ആണ് ഫോൺ എടുത്തത്. അവസാനത്തെ തവണ അദ്ദേഹം എടുത്തു. പത്തനാപുരത്ത് വരാൻ പറ്റില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മാനസികമായി ഏറെ വേദനയുണ്ടാക്കിയതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചാലേ പച്ച പിടിക്കാൻ ബി ജെ പിക്ക് കഴിയൂ. സി പി എം ആണ് കേരളത്തിൽ ആ നിലയിൽ പ്രവർത്തിക്കുന്നത്. 13,000 വോട്ട് തനിക്ക് പിടിക്കാനായി. മുൻപ് ഈ 2,000 വോട്ടുകൾ മാത്രമാണ് ഇവിടെ കിട്ടിയിരുന്നത്. അന്ന് മുതൽ തന്നെ തന്റെ മനസ്സിൽ തീരുമാനം പാർട്ടി വിടണമെന്നായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. സി പി എം തിരഞ്ഞെടുക്കാൻ കാരണം ലഘിതമായ ഭരണഘടനയാണ്. പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ ഭരണഘടനയുണ്ട്. ബി ജെ പിയിലെ ദില്ലിയിലെ രണ്ടു പേരാണ് തന്നെ ക്ഷണിച്ചത്. താൻ രാഷ്ട്രീയം പഠിക്കാനാണ് അന്ന് ബി ജെ പിയിൽ ചേർന്നത്. നരേന്ദ്രമോദി ബി ജെ പിയുടെ നേതാവാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രണ്ടു പേരാണ് കേരളത്തിൽ ബി ജെ പിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ശരിയായ പ്രവർത്തനമല്ല നടത്തിയത്. താൻ ബി ജെ പിക്കാരനായി പോയപ്പോ ഇനി സിനിമയൊന്നും ഇല്ലേ എന്ന് പലയിടത്തു നിന്നും പലരും ചോദിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിനെല്ലാം പുറമെ സി പി എമ്മിൽ എത്തിയ ശേഷം അദ്ദേഹം കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങൾ സഖാക്കന്മാർക്കിടയിൽ തന്നെ അവമതിപ്പ് ഉണ്ടാക്കുന്നതായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്ന വേദിയിൽ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ച ഭീമൻ രഘു ട്രോളുകളിൽ നിറഞ്ഞത് അതിവേഗമാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോഴാണ് ഭീമൻ രഘു എഴുന്നേറ്റ് നിന്നത്. തന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതെന്നായിരുന്നു അന്ന് എഴുന്നേറ്റ് നിന്നതിനെ കുറിച്ച് രഘു പറഞ്ഞത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന കേരളീയം പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ഇരുന്നാണ് ഇദ്ദേഹം കേട്ടത്. സദസ്സിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും പ്രസംഗം കേട്ടപ്പോൾ രഘു എഴുന്നേറ്റ് നിന്നില്ല. എന്നും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ എന്നായിരുന്നു ഇതിന് മാധ്യമ പ്രവർത്തകരോടുള്ള രഘുവിന്റെ പ്രതികരണം. പ്രത്യേകിച്ച് അതിന്റെ ഡീറ്റെയിൽ പറയണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവാണ് അതിന്റെ കറക്റ്റ് ആള്. ഈ പടക്കക്കടയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എവിടെ നിന്നൊക്കെ ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ചുമതലയായിരുന്നു. കുറേ നാള്, അതായത് ഒരാഴ്ച 10 ദിവസമായിട്ട് ഇതിന്റെ പുറകെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പൊ അത് അല്ല, എനിക്ക് ഈ പടക്കത്തിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. എന്താണ് ഭീമൻ പടക്കക്കട? ഭീമൻ പടക്കക്കട എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ വൈഫാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. നമ്മൾ രണ്ടുപേരായിട്ടൊരു നമ്മളൊരു ഫോട്ടോ എടുത്തു. നമ്മളൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക്
അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നമ്മൾ ഇന്നൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ വൈഫാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. കാരണം അവർ രണ്ട് ഭീമന്മാർ എന്നുള്ള രീതിയിലാണ് ഈ സജസ്റ്റ് ചെയ്തത്. പക്ഷേ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഞാനാണോ വിഷ്ണുവാണോ ഭീമൻ എന്നുള്ളത്, ഇപ്പം ഭീമൻ എന്ന് പറയുന്നത് വിഷ്ണു തന്നെയായിരിക്കും. കാരണം സൈസ് പ്രകാരം വിഷ്ണുവാണ് ഭീമൻ. ഞാൻ ഭീമൻ്റെ രഘു എന്നുള്ള ആ ഒരു പേര് അന്വർത്ഥമായിട്ടുള്ള ഒരാളാണെന്ന് മാത്രമേ മനസ്സിലായി. കുറച്ച് മാധ്യമങ്ങളിൽ പറഞ്ഞുണ്ട് ഭീമൻ പടച്ചട, ഭീമൻ പച്ചിച്ചട, ഇതിൻ്റെ അല്ല ഈ വിഷ്ണുവിൻ്റെ അല്ല താങ്കളുടെ ബിനാമിയാണ് വിഷ്ണു എന്നൊരു ന്യൂസുണ്ട്. അതൊക്കെ ചില അവരുടെ സംസ്കാര രീതിയിൽ അവർ പറയുന്ന കാര്യമാണ്, മനസ്സിലായില്ലേ? അല്ലാതെ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എനിക്കും അറിയാം വിഷ്ണുവിനും അറിയാം ഇതിൻ്റെ യഥാർത്ഥ ഓണർ ആരാണെന്നും എന്താണ് ഇതിൻ്റെ രീതിയെന്നും എന്താണ് ഇതിൻ്റെ സ്ഥിതിയെന്നും. അപ്പോൾ അവർ പറയാനുള്ളവർ പറഞ്ഞോട്ടെ, നമുക്ക് അതിനകത്ത് യാതൊരു വിരോധവും ഇല്ല. അത് തീർച്ചയായിട്ടും ഈ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംസാരമുണ്ട്. കാര്യം വരുന്ന കൊണ്ടല്ല, നമുക്കിപ്പം ഇത് കുറച്ച് മുമ്പ് ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പം ഭീമ ജുവല്ലറി, അപ്പോൾ അതൊരിക്കലും രവിചേട്ടൻ ചെന്ന് ഭീമൻ രവിചേട്ടൻ അല്ല. ഇപ്പോൾ ഇവിടെ തന്നെ ശാസ്ത്രം കൊണ്ടത് കണ്ണൻ സ്റ്റോറുണ്ട്, അത് കണ്ണൻ ദൈവത്തിൻ്റെ അല്ല. അപ്പോൾ അത് നമുക്കൊരു മനുഷ്യനോടുള്ള ആദരവ് അല്ലെ, അംഗീകാരം. ഇപ്പം ഞാൻ പറഞ്ഞേ, കാരണം എൻ്റെ ഒരു വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെയും അത്രയും റിലേറ്റഡായി നിൽക്കുന്നത് ആ ഒരു സ്നേഹം കൊണ്ട് നമ്മൾ ഒരുമിച്ചാണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഈ എല്ലാ കാര്യങ്ങളിലും അത് എങ്ങനെ പോകണം എടുക്കണ്ട എന്നുള്ളൊരു ഗുരുസ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അതിനെ ഇപ്പോൾ ആൾക്കാർ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമില്ല. ഏകദേശം നമുക്കൊരു 80% ആൾക്കാർക്ക് അതിൻ്റെ നിജസ്ഥിതിയാണ്. പിന്നെ ഇപ്പോൾ ഈ ഇത് വളച്ചൊടിച്ച് വേറെ റൂട്ടിലോട്ട് പോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇല്ലാതെ ഇതിൽ അങ്ങനെ ഒരു രീതിയിലുള്ള കാര്യങ്ങളില്ല. ചേട്ടാ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ആളുകൾ പറയുന്ന പോലെ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള കാര്യമില്ല. അതാണല്ലോ പറഞ്ഞത്. അതെ, അത് പറഞ്ഞല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒരേ അഭിപ്രായമാണ്. പ്രത്യേകിച്ച് പറയേണ്ടതായിരുന്നു. പടക്കക്കരക്ക് വെച്ച് ഇഷ്ടംപോലെ അകത്തോട്ട് കയറിയാൽ പറഞ്ഞുതരും എന്തൊക്കെയുണ്ടെന്നുള്ളത്. അല്ല, ചുമ്മാ ഇവിടെ നിന്ന് പടക്കക്കടയുടെ വിശേഷം എന്തെന്ന് പറയാം. നല്ല മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു, നല്ല ഫോട്ടോസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ടോക്കുണ്ട്, എല്ലാ സാധനമുണ്ട്, കംപ്ലീറ്റ് സാധനമുണ്ട് അത്. അല്ല, പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമില്ല. ഇല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടി തരുന്നതല്ല ഇത്. അതല്ല, സുരേഷ് ഗോപിയുടെ വിഷയം എനിക്കൊന്നും എന്നെ ഇത് ശരിയാണോ, എന്നോട് അതുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. ഭീമൻ പടക്കക്കടയുടെ കാര്യങ്ങൾ മാത്രം ചോദിക്കുക. ഇപ്പം അതിനാണ് വന്നിരിക്കുന്നത് അല്ലേ. അല്ല, അദ്ദേഹം എന്തായിരുന്നു, ഇദ്ദേഹം എന്തായിരുന്നു, ഒന്നും അതെന്ത്. അല്ല, അത് അല്ല, ഞാൻ ചൂടാറില്ല, ആരോടും ചൂടാറില്ല. അവരിപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നു. അതൊക്കെ കഴിഞ്ഞു പോയ സംഭവം വലിച്ചെടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അതെനിക്ക് പല രീതിയിലുള്ള മറുപടികൾ പറയാൻ കാണും. പക്ഷേ ഇപ്പം അത് ഇപ്പം രാഷ്ട്രീയപരമായിട്ട് ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല. ഒരു ചോദ്യത്തിന് ഉത്തരവില്ല, ഒരു ചോദ്യത്തിനും ഉത്തരവില്ല. വടക്കക്കടയുടെ മാത്രം ചോദിക്കുക, അതിന് മറുപടി വാങ്ങിക്കുക. അതൊന്നും എനിക്കറിയില്ല, എനിക്കറിയില്ല. എന്നാൽ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിനെപ്പറ്റിയുള്ള കാര്യത്തിനല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്നിനും മറുപടി ഇല്ല. ഞാൻ എന്തോടങ്ങളുടെ ചോദ്യങ്ങളും ചോദിക്കരുത്. ഇപ്പം ഭീമൻ പടക്കക്കട, അത് മാത്രം. ശിവകുമാർ വന്ന് ഉദ്ഘാടനം ചെയ്തു, അദ്ദേഹം പോയി, ഞാൻ വന്നു, അദ്ദേഹമായിട്ട് കുറെ കാര്യങ്ങൾ, സ്നേഹപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പങ്കെടുത്തു. ഇതാ നമ്മുടെ ആളിനാളായിട്ടുള്ള സുഹൃത്തും നമ്മുടെ ബന്ധുവായിട്ടുള്ള വിഷ്ണുവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും കൂടിയാണ് ഇവിടെ വന്നത്. പിന്നെ ഇവിടെ വിലക്കുറവേ ഉള്ളൂ. അല്ല, അതാണ് ഈ അതുകൊണ്ടാണ് ഈ ഭീമൻ കടകൾ ഇത്രയും വളർന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മളെ ലാഭം മാത്രമല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് ബിസിനസ് തുടങ്ങിയാലും എന്തുകൊണ്ട് ഭീമൻ എന്ന പേര് പറഞ്ഞത്? അല്ല, അത് ഭീമൻ. അതെ, അല്ല, അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ എല്ലാത്തിനും ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഐശ്വര്യമുണ്ടല്ലോ. അപ്പം ഈ പേരിന് ഒരു ഐശ്വര്യമുണ്ട്. അപ്പം അത് തന്നെയാണ് തീർച്ചയായിട്ടും ആയിരിക്കണമല്ലോ. പിന്നെ ഈ കടയുടെ അതെ, ഈ ഒരു പേര് സിനിമയിൽ കൂടി ഭീമനെ ഏറ്റെടുത്തോണ്ടാണല്ലോ. അത് ഐശ്വര്യം വന്നുകൊണ്ടല്ലേ നമുക്കിങ്ങനെ ഇപ്പം എത്ര വർഷം കഴിഞ്ഞാൽ ഇൻഡസ്ട്രി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഐശ്വര്യം എപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഭീമൻ പടക്കക്കട എന്ന് പേരിട്ടിരിക്കുന്നത്. എല്ലായിടത്തും ഭീമൻ എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയാണ്. അങ്ങനെ ഒരു പേരിട്ട് തല പിന്നെ അപ്പുറത്ത് വെജിറ്റബിൾസ് ഉണ്ട്, ആ മരുതൻകുഴി, അങ്ങനെ ഓരോ ആ പേര് കൊടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യമല്ലേ.